ഹേ ഗൈസ്, ഞാൻ ആദ്യം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ്, ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത് റിലേറ്റഡ് ടെക് ടിപ്സ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യാറ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്താണ് ആ ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലത്തെ ഒരു ഗിവ് അവേയുടെ കാര്യം പറയാനാണ് ഇന്നത്തെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാര്യം, ഫുൾ ഡീറ്റെയിൽസ് കാണാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ ഫോളോവേഴ്സാണ്, അൺലിമിറ്റഡ് ഫോളോവേഴ്സാണ് നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു വോട്ടോ അല്ല, ഒരു ആപ്പോ അല്ല, ഒരു കാര്യമല്ല, ജെന്വൻ ആയിട്ടുള്ള ഫോളോവേഴ്സ് തന്നെയാണ്. ആ ഫോളോവേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക, അതേപോലെ തന്നെ ആർക്കാണ് കൊടുക്കുക, എങ്ങനെയാണ് ഗിവ് അവേയിൽ വിൻ ചെയ്യുക, അതിൽ വിൻ ചെയ്യാത്ത ആൾക്കാർക്കും ഫോളോവേഴ്സ് കിട്ടും, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്കും അൺലിമിറ്റഡ് ഫോളോവേഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണാം. അപ്പോൾ ഇപ്പോൾ ഗിവ് അവേയിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഫോളോവേഴ്സ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ഫോളോവേഴ്സാണ്. അൺലിമിറ്റഡ് ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങളെ അക്കൗണ്ടിന് ഒരു മാസം നിങ്ങളെ അക്കൗണ്ടിക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഫോളോവേഴ്സ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. ഈ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല, കാരണം ഒരു ബോട്ടും അല്ല, ഒരു കാര്യമല്ല, ഒറിജിനൽ ഫോളോവേഴ്സ് തന്നെയാണ്, റിയൽ ഫോളോവേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല ഇത്ര ഫോളോവേഴ്സ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അൺലിമിറ്റഡ് ഫോളോവേഴ്സ്, ഒരു മാസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫോളോവേഴ്സ് കയറാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വിന്നേഴ്സിന് രണ്ടാൾക്കാർക്ക് അൺലിമിറ്റഡ് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഏതിലാണ് നടക്കുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണ് നമ്മൾ ഗിവ് അവേ നടക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു വിന്നറും യൂട്യൂബിൽ നിന്ന് ഒരു വിന്നറും എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ബെല്ലൈക്കൺ ഓളിൽ ക്ലിക്ക് ചെയ്തിരിക്കണം. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാനാണ്. അപ്പോൾ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞതരാൻ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഞാനും ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 5 മണിക്കാണ് എൻ്റെ വീഡിയോസ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യത്തെ കമൻറ്റർ ആവണം. ഓക്കെ, ആദ്യത്തെ കമൻറ്റ് ഞാൻ എന്ത് ചെയ്യും, പിന്നെ ചെയ്ത് വെക്കും. കമൻറ്റ് ബോക്സ് തുറക്കണ എല്ലാവർക്കും നിങ്ങളെ കമൻറ്റ് പിന്നായിട്ട് കാണും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏറ്റവും ആദ്യത്തെ കമൻറ്റ് ഇരിക്കണം. വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഫെബ്രുവരി മാസത്തിലായിരിക്കും നമ്മൾ ഗിവ് അവേ നടത്തുന്നത്. അപ്പോൾ ഫെബ്രുവരി അവസാനമായിട്ടായിരിക്കും വിന്നറിനെ ചൂസ് ചെയ്യുക. വിന്നറിനുള്ള ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ ആദ്യത്തെ കമൻറ്റർ ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യത്തെ കമൻറ്റർ ആയിരിക്കണം, നിങ്ങളെ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടണം. ഓക്കെ, ആദ്യത്തെ കമൻറ്റ് വരുമ്പോൾ ഞാൻ പിക്ക് ചെയ്യാം. അപ്പോൾ ഒരു വീഡിയോയിൽ മാത്രമല്ല, മാസം ഇടുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ആദ്യത്തെ കമൻറ്റർ ആവാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട, അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കമൻറ്റ് ഞാൻ പിന്നെ ഇടും. അങ്ങനെ ഒരു മാസത്തിൽ ഇട്ട വീഡിയോസിലെ പിന്നെ ചെയ്ത കമൻറ്റുകളൊക്കെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റിനായിരിക്കും ഞാൻ വിന്നറായിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് കൂട്ടാൻ ചെയ്യേണ്ട കാരണം വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ലൈക്ക് ചെയ്യാൻ പറയാം. അങ്ങനത്തെ വീട്ടിൽ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് പിന്നെ ചെയ്തിട്ടാൽ പിന്നെ കമൻറ്റ് ടോപ്പിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ആയിരിക്കും നമ്മൾ യൂട്യൂബിൽ വിന്നറായിട്ട് ചൂസ് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മിക്ക ഡേയ്സും പോസ്റ്റ് ഇടാറുണ്ട്, ഡെയിലി പോസ്റ്റാണ് കൂടുതൽ. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്തിരിക്കണം, അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിരിക്കണം. പോസ്റ്റിൻ്റെ സ്റ്റോറീസിൻ്റെ നോട്ടിഫിക്കേഷൻ കാരണം ഓൺ ചെയ്യണം. സ്റ്റോറീസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്തിനാന്ന് വെച്ചാൽ, ഞാൻ വിന്നറിനെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ഡീറ്റെയിൽസ് കാണാനൊക്കെ വിടും. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്തിരിക്കണം. വിന്നർ ആയാൽ പോലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടാണ് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ വിന്നറായിട്ട് അനൗൺസ് ചെയ്യില്ല. അത് നിങ്ങളുടെ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരിക്കും ഞാൻ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുക. കാരണം സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലൈക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് വിന്നർ ആവാൻ പറ്റില്ല. ആ കാര്യം മൈൻഡ് ചെയ്ത് നോട്ടെ. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കണം, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിരിക്കണം. ഞാൻ എന്തായാലും നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ ഡി എം ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഫോളോ ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിന്നറിനെ മാറ്റും. ആ കാര്യം നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ കമൻറ്റ് നിങ്ങളാവുകയാണെങ്കിൽ അവിടെ ഞാൻ പിന്നെ ചെയ്തിടും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കമൻറ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന ആൾക്കാരായിരിക്കും നമ്മൾ വിന്നറായിട്ട് അനൗൺസ് ചെയ്യുക. അപ്പോൾ ലൈക്ക് കിട്ടാൻ നിങ്ങൾക്ക് പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഷെയർ ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റ് പിന്നെ ചെയ്തിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ടോപ്പിൽ കാണാൻ പറ്റും, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറയാനൊക്കെ പറ്റും. അപ്പോൾ ഒരു മാസം ടൈമുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസും വരുന്ന പോസ്റ്റിലൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് എൻ്റെ പോസ്റ്റിംഗ് ടൈം എന്ന് വെച്ചാൽ 6 മണിക്കാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഞാൻ 5 മണിക്കെന്നുള്ള ടൈമിലാണ് എൻ്റെ വീഡിയോസൊക്കെ വരിക. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് വീഡിയോസൊക്കെ ആണെങ്കിലാണ് ഇത്തിരി ലേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ 5 മണിക്കെന്നുള്ള ടൈമിലായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ വരിക. സപ്പോൾ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നിരിക്കുന്നു. നിങ്ങൾ യൂട്യൂബിൽ ഫോളോ ചെയ്തിരിക്കണം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി ചെയ്യണം. വീഡിയോ ഒരു 5 ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ,
അഞ്ച് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കുക. അപ്പോൾ ഞാൻ വിന്നർ കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിൽ, അവർക്ക് മെസ്സേജ് ആക്കുന്ന ടൈമിൽ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വിന്നറാവാനുള്ള ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ ഈ സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു സ്റ്റെപ്പ് എങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിന്നറാവാൻ പറ്റില്ല. അപ്പോൾ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് പോലും നിങ്ങളാവില്ല, അവിടെ വിന്നറാവാൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നിരിക്കുന്നു. എങ്ങനെ ഫോളോവേഴ്സ് കിട്ടാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യണം ഒരു പേജിൻ്റെ ഫോളോയിങ് ലിസ്റ്റിൽ ഞാൻ കൊണ്ട് നിങ്ങളിടും. അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഫോളോവേഴ്സ് കിട്ടുന്ന രീതിയിലായിട്ട് നിങ്ങൾ അക്കൗണ്ടിന് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഫോളോവേഴ്സ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു മാസമായിരിക്കും ഞാൻ ആ പേജിൽ ഫോളോയിങ് ലിസ്റ്റിൽ ഇടുക. അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാനും അൺലിമിറ്റഡ് ഫോളോവേഴ്സ് കിട്ടാനുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു മാസം അങ്ങനത്തെ രീതിയിലായിരിക്കും വിന്നേഴ്സിന് ഫോളോവേഴ്സിന് ഗെയിൻ ചെയ്ത് കൊടുക്കുക. മാർച്ചിൽ ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നിരിക്കുന്നു. അപ്പോൾ വിന്നർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ആൾക്കാർക്കൊക്കെ എന്തായാലും ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. കാരണം കമൻറ്റിലൊക്കെ ആദ്യത്തെ കമൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കമൻറ്റ് ആയാൽ പോലും കമൻറ്റ് ചെയ്തിട്ട് എൻ്റെ പോസ്റ്റിൽ നിന്നൊക്കെ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ഇരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ആ ബെല്ലൈക്കണമെന്ന് വിളിക്കുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. അതുവഴി നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.